ഭംഗിയുള്ള വസ്തുക്കളെ അതുപോലെ അനുകരിച്ച് പകർത്തുക എന്നല്ല ഒരു യഥാർത്ഥ കലാസൃഷ്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫി മാത്രം മതിയല്ലോ. മാത്രമല്ല ഭംഗി കൂടുന്തോറും അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോട് അടുക്കും തോറും കലാംശം നഷ്ടപ്പെടും എന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഫാബ്രിയാനോ 300 GSM ആണ് ഇന്നത്തെ നമ്മുടെ പേപ്പർ. ഒരു വലിയ നാച്ചുറൽ ഹെയർ ബ്രഷാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ ഫസ്റ്റ് ലെയർ എന്ന രീതിയിൽ കളറുകൾ ചെയ്ത് മുന്നേറുകയാണ് ചെയ്യുന്നത്. ഓറഞ്ചാണ് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ലൈറ്റ് പോർഷൻ, അല്പം പിക്കപ്പ് ചെയ്ത് ആണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പശ്ചാത്തലം കൂടി പെയിൻറ്റ് ചെയ്യാം. ഓറഞ്ചിനോടൊപ്പം ബ്ലൂ ചേർത്ത് നമ്മളൊരു ഇതിൽ ഗ്രേ ആക്കിയിട്ട് പശ്ചാത്തലത്തിനെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയല്ല, ഒരുമിച്ച് അങ്ങോട്ട് ഫസ്റ്റ് ലെയർ ചെയ്ത് പോകാം. ഒരു ബിറ്റ് ഓഫ് വയലറ്റ് കൂടി അതോടൊപ്പം ചേർക്കുന്നുണ്ട്. ഫാബ്രിയാനോ 300 GSM കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള പേപ്പറാണ്. പെയിൻറ്റ് നമുക്ക് നല്ല ട്രാൻസ്പെറൻസി പെയിൻറ്റിന് കിട്ടുന്നുണ്ട്. റഫ് ടെക്സ്ചർ അല്ല, സ്മൂത്തായിട്ടുള്ള ഒരു പേപ്പറിലാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ലെയർ എന്ന രീതിയിൽ ലൈറ്റ് വരുന്ന ഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി ഷെയ്ഡ് വരുന്ന ഭാഗമാണ് ചെയ്യുന്നത്. ഈ ഒരു പോർട്രേറ്റിൻ്റെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഡാർക്ക് ടോണ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. മെയിനായിട്ട് ഓറഞ്ചും ബ്ലൂവും ആണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ബേൺ സിയന അൾട്രാമറൈൻ ബ്ലൂ മിക്സ് ചെയ്യുകയാണ്. നമുക്ക് മുടിയുടെ ഭാഗം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മിക്സഡ് ടോണാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി പിഗ്മെൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ വളരെ ഒരു ഫ്രീ ഹാൻഡ് വർക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പെയിൻറ്റിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഭംഗിയുള്ള വസ്തുക്കളെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ഭംഗിയുള്ള വസ്തുക്കളെ അതുപോലെ അനുകരിച്ച് പകർത്തുക എന്നല്ല ഒരു യഥാർത്ഥ കലാസൃഷ്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫി മാത്രം മതിയല്ലോ. മാത്രമല്ല ഭംഗി കൂടുന്തോറും അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോട് അടുക്കും തോറും കലാംശം നഷ്ടപ്പെടും എന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. സത്യത്തിലൊരു കലാസൃഷ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റൈല്, ബ്രഷ് വർക്കിൻ്റെ പ്രത്യേകത, കളർ മിക്സിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ബ്രഷിൻ്റെ അഗ്രഭാഗം അല്പം സ്പ്രെഡ് ചെയ്തിട്ട് ആണ് നമ്മൾ ഹെയറിൻ്റെ ഭാഗങ്ങൾ ഇവിടെ പെയിൻറ്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു സ്റ്റൈല് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. നമ്മളെടുത്ത പെയിൻറ്റിൻ്റെ പ്രത്യേകതയും ഫാബ്രിയാനോ എന്ന പേപ്പറിൻ്റെ പ്രത്യേകതയുമാണ് നമുക്ക് ഡാർക്ക് ടോണുകൾ മിക്സ് ചെയ്യുമ്പോൾ പോലും ട്രാൻസ്പെറൻസി കിട്ടുന്നതിന് കാരണം. നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇനി നമ്മളധികം ബ്രഷ് വർക്ക് ചെയ്യുന്നില്ല, ഓവർ വർക്ക് ചെയ്യുന്നില്ല. കണ്ണിൻ്റെ ഭാഗങ്ങൾ പെയിൻറ്റ് ചെയ്ത് ചേർക്കാം. ഈ ഒരു ഫിഗറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായ പ്രൊപ്പോർഷനിൽ ഒന്നും തന്നെ യഥാർത്ഥ ജീവിതത്തിലില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഈ ഒരു പിക്ചറും അങ്ങനെ തന്നെയാണ്. ഒരു കൃത്യമായ അനുപാതത്തിലുള്ള ഫീച്ചേഴ്സൊന്നും ഇല്ലാത്ത ഒരു മോഡലാണ് നമ്മൾ ബേസ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മുടെ ഒന്നും തന്നെ ഫിഗറുകൾ ഏതെങ്കിലും ഒരു കൃത്യമായ പ്രൊപ്പോർഷനിലല്ല എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു സിമെട്രി എന്ന ഒരു സ്വഭാവം ഇതിനുണ്ടാവില്ല. ഇടതുഭാഗം വലതുഭാഗം ഒരുപോലെയായിട്ട് നമ്മൾ കരുതേണ്ടതില്ല. യഥാർത്ഥത്തിൽ റഫറൻസ് ഫോട്ടോയിലും അങ്ങനെ തന്നെയാണ്.
യഥാർത്ഥ ജീവിതത്തിലുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കലാമൂല്യത്തോടുകൂടി സൃഷ്ടികൾ ചെയ്യുന്നതിന് സഹായകമായിരിക്കും. ഭംഗിയുള്ള പിക്ചറുകൾ നിങ്ങൾക്ക് നോക്കി വരയ്ക്കാം. ആർട്ടിസ്റ്റുകളുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളിലേക്ക് ഭംഗിയുള്ള പെയിൻറ്റിങ്ങൾ നോക്കി നിങ്ങൾക്ക് വരയ്ക്കാം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സായിട്ടുള്ള വ്യക്തികളുടെ പോർട്രേറ്റുകളുകൂടി ചെയ്യുന്നത് നമുക്ക് കൂടുതലൊരു കലാമൂല്യത്തോടു കൂടിയുള്ള വർക്കുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും സഹായകമായിരിക്കും. താഴെഭാഗം ഷെയ്ഡായിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. മീശയുടെ ഭാഗമാണെങ്കിലും അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഭാഗമാണെങ്കിലും രണ്ട് ഭാഗവും രണ്ട് രീതിയിലാണ് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഭാഗം ലൈറ്റ് നമ്മൾ കൂടുതൽ വേണമെങ്കിൽ പെയിൻറ്റ് പിക്ക് ചെയ്യാം. പെയിൻറ്റ് ഡ്രൈ ആവും തോറും നമുക്കതിൻ്റെ കളറ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ വാട്ടർ കളറിൻ്റെ പ്രത്യേകതയാണത്. ഷെയ്ഡിൻ്റെ ഭാഗങ്ങളെ വീണ്ടും പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ചേർക്കാം. ഇനിയും നമ്മൾ ഓവർ വർക്ക് ചെയ്യുമ്പോറും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. വാട്ടർ കളറിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ബിറ്റ് അധികം വർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ലെയർ വർക്കുകൾ ചെയ്യുന്നത് നന്നായിരിക്കില്ല.
വളരെ ഡാർക്കായിട്ടുള്ളൊരു കളർ മിക്സ് ചെയ്തിട്ട് ഒരു ഫൈനൽ ടച്ച് വർക്ക് പോയിൻ്റ് ബ്രഷുകൾ കൊണ്ട് ചെയ്യാം. ലാസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസം പെയിൻറ്റിങ്ങിൽ വരും. കൂടുതലത് ഫീലിംഗ് ആയിട്ട് നമുക്ക് കാണുന്നതായിരിക്കും. അതോടെ ഇന്നത്തെ ഈ വർക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു.